ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ 99 റേറ്റഡ് ഗോൾ പോച്ചർ റൊണാൾഡോൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ റൊണാൾഡോൻ്റെ പോസിറ്റീവുകൾ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ നെഗറ്റീവുകൾ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു റൊണാൾഡോനെ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്ത് പെർഫെക്റ്റ് ആയിട്ട് കളിപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം, അത് ഈ ഒരു ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു പ്ലെയിൻ സ്റ്റൈലും വെച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്ത് നമ്മൾ ഈ റൊണാൾഡോനെ കളിപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ എന്ത് ചെയ്യണം, മുന്നോട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. നമുക്ക് നേരത്തെ നമ്മൾ വീഡിയോയിലോട്ട് നമുക്ക് പോയസ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഒരു റൊണാൾഡോനെ കിട്ടി ഒരു ട്രെയിനിങ് ആണൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുത്ത ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഒരു ലെജൻഡ് റൊണാൾഡോ, ഒരു നമ്മളൊരു പഴയ ഒരു ഐക്കോണിക് റൊണാൾഡോൻ്റെ പുതിയൊരു മോഡൽ ഉണ്ടായിരുന്നു, ഒരു 99 റേറ്റഡ്. അപ്പോൾ ആ ഒരു സെയിം റൊണാൾഡോ തന്നെയാണോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാളും കുറച്ച് സമയത്തേക്ക് ഇരുന്നുകൊണ്ട് കുറച്ച് ബെറ്റർ ആയിട്ട് ഈ ഒരു റൊണാൾഡോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ ഒരു ഫീച്ചർ ആയതുകൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് ഒരു ആ ഒരു സെയിം ലെവലിൽ എപ്പോഴും കീപ്പ് ചെയ്തു എന്ന് വരില്ല, അത് കൃത്യം മനസ്സിലാക്കാം. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, മാക്സിമം ഈ ഒരു പ്ലെയറൊക്കെ മാക്സിമം എന്താ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റൊണാൾഡോൻ്റെ ടോട്ടലി നമ്മൾ ഒരു പ്ലേസിൽ എന്ന് പറയുന്നത് ഗോൾ പോച്ചറാണ്. അപ്പോൾ ഗോൾ പോച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഗോളുകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ടൈപ്പ് പ്ലേസിലാണ്. അതായത് നമ്മളൊരു ത്രൂ പാസും കാണാൻ കൊടുക്കുന്ന ഒരു സമയത്ത് എപ്പോഴൊരു ത്രൂ പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്ലേസിലാണ് നമ്മൾ ഗോൾ പോച്ചർ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യാനുള്ള ആ ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു എഫേർട്ട് നമ്മൾ റൊണാൾഡോ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ അടുത്ത് നമ്മളെ ആട്രിബ്യൂട്ട്സ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്കിങ് അവയർനെസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരു അറ്റാക്കിൻ്റെ ഭാഗത്തേക്ക് നല്ല രീതിയിലുള്ള സാന്നിധ്യം കാഴ്ചവെക്കും നമ്മളൊരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോൻ്റെ ഈ ഒരു കാർഡും. അതേപോലെ തന്നെ ബാൾ കൺട്രോൾ ഒരു CF വേണ്ട മെയിനായിട്ട് വേണ്ട ഒരു ആട്രിബ്യൂട്ട് തന്നെയാണ്, ഒരു ക്വാളിറ്റി തന്നെയാണ്. അത് നമ്മൾ റൊണാൾഡോക്ക് നമ്മൾ കൊനാമി കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു SA 8 വരുന്നുണ്ട്, വലിയ പ്രശ്നമില്ലാത്ത രീതി കൊടുത്തിട്ടുണ്ട് ഒരു CF ആയതുകൊണ്ട് തന്നെ. പിന്നെ ഒരു ഡ്രിബ്ലിംഗ് കാണാൻ എടുത്ത ഒരു 81 കൊടുത്തിട്ടുണ്ട്, ഒരു പെർഫെക്റ്റ് തന്നെയാണ്. കാരണം ആ ഒരു 81 നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ആ ഒരു ഡ്രിബ്ലിംഗ് കാണാൻ കാഴ്ച വെച്ച് ഒരു ആവശ്യ സമയത്ത് ഡ്രിബ്ലി ഉള്ളിലേക്ക് കയറാൻ ഈ ഒരു 81 ഡ്രിബ്ലിംഗ് വെച്ച് നമുക്ക് പറ്റുന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ടൈറ്റ് പൊസിഷന് വലിയ കുഴപ്പമില്ല, ഒരു 79 കൊടുത്തിട്ടുണ്ട്, വലിയ പ്രശ്നം കാണണമൊന്നുമില്ല. പിന്നെ ലോ പാസ്, ഓഫ് ദി പാസ് നമ്മുടെ നെയ്മറിനും ആയത് തന്നെയാണ് വലിയ നല്ല കുറവ് കാണുന്നുണ്ട്. പക്ഷേ ഒരു CF ആയതുകൊണ്ട് തന്നെ ആ ഒരു വലിയ പ്രശ്നം നമുക്കോട് നേരിടേണ്ട ഒരു ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ചെറിയ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിനിഷിങ്ങിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഒരു 86-88 കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 92 ഒരു സ്ട്രൈക്കർ എന്ന നിലയ്ക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു നല്ലൊരു അഭിപ്രായം എന്ന് പറയുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സാർ കമൻറ്റ് ചെയ്തേക്കുക. എന്നൊരു കുഴപ്പമില്ല, 88 കൊടുത്തിട്ടുണ്ട്. പിന്നെ പല ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സിന് നമ്മളെ കൊനാമി കൊടുക്കാത്ത അല്ലെങ്കിൽ കിട്ടാത്ത ഒരു ആട്രിബ്യൂട്ടാണ് നമ്മളെ ഹെഡിങ് എന്ന് പറയുന്നത്. ആ എന്തായാലും നമ്മളെ റൊണാൾഡോക്ക് ഒരു 80 വലിയ കുഴപ്പമില്ല, അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രോസും കാണാനുള്ള നല്ല ഹോപ്പുണ്ട് നമ്മളൊരു റൊണാൾഡോനെ വെച്ചുകൊണ്ട്. ഓക്കെ, പിന്നെ വലിയ കുഴപ്പമില്ല, നല്ല കേളും കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ആട്രിബ്യൂട്ട് തന്നെയാണ്. കാരണം ഒരു പെട്ടെന്ന് ഡിഫൻസ് മുമ്പിലേക്ക് വരുന്ന ഒരു സമയത്ത് ചെറിയ രീതിയിൽ നമുക്ക് കേളും കാണാനുള്ള കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് ഗോൾ സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ നേരെ താഴേക്ക് വന്ന് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരാം, സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു 86 കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, ഡീസൻറ്റ് സ്പീഡ് തന്നെയാണ്. ഒരു വലിയ നമുക്കൊരു ബോക്സിൻ്റെ പുറത്തുനിന്ന് ഈ റൊണാൾഡോ നമുക്ക് വലിയ രീതി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, ഒരു 86 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ കുഴപ്പമില്ല, 85 കിട്ടുന്നുണ്ട്. കിക്കും പവർ 92 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാ ഈ ഒരു റൊണാൾഡോനെ നമുക്ക് മെയിനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവണം എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബോക്സിൻ്റെ പുറത്ത് നമുക്ക് ഈ ഒരു പ്ലെയർ കൊണ്ട് നല്ല യൂസ് ഉണ്ട്. കാരണം നല്ല കിക്കിംഗ് പവർ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഡ്രിബ്ലിംഗ് കൊടുത്തിട്ടുണ്ട്, ബാൾ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നമുക്ക് ഫിറ്റായിട്ട് ഈസി ആയിട്ട് ടേൺ ചെയ്ത് അടിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു തരുമ്പോൾ നമുക്കൊന്നുകൂടി നമുക്ക് കൃത്യം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ജമ്പിംഗ് എന്ന് പറയുമ്പോൾ 85 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കോർണർ ഒരു ക്രോസ് വരുന്ന സമയത്ത് നമുക്ക് കൃത്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാലൻസ് വലിയ കുഴപ്പമില്ല, 87-88 കൊടുത്തു. പിന്നെ സ്റ്റാമിന എന്ന് പറയുമ്പോൾ ഒരു 8 കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഒരു 75-80 മിനിറ്റോളം വരെ പോകാനുള്ള ആ ഒരു ക്വാളിറ്റി എന്നാൽ നമ്മൾ റൊണാൾഡോ കൂടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മളെ ഇഞ്ചുറി കാണാനുള്ള റെസിസ്റ്റൻസ് ഹൈ ആണ്, വലിയ പ്രശ്നം കാണണമൊന്നുമില്ല, പെട്ടെന്ന് ഇഞ്ചുറി ഒന്നും ആവില്ല. പിന്നെ സ്കില്ലിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് എവിടെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡിങ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്, ചോപ്പ് ടേൺ കൊടുത്തിട്ടുണ്ട്, സിസർ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് പെട്ടെന്ന് ഡിഫൻഡറിന് മുമ്പ് ഒരു ബോൾ കിട്ടുന്ന ഒരു സമയത്ത് റൊണാൾഡോൻ്റെ ഒരു ബോഡി വെച്ച് അല്ലെങ്കിൽ ഒരു ഷേപ്പ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ടേൺ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ
തന്നെ നക്കിൾ ഷോട്ട്, ലോങ് റേഞ്ച് ഷോട്ട്, ഹാക്രോപാറ്റിക് ഫിനിഷിങ് ഫസ്റ്റ് ടൈം ഷോട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റൊണാൾഡോ ആണ് നമ്മുടെ ബോക്സിൻ്റെ പുറത്ത് നിന്ന് നിനക്ക് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് നിനക്ക് ചൂസ് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു റൊണാൾഡോനെ. മെയിനായിട്ട് ഒരു ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ പറയുന്നതും അത് തന്നെയാണ്. നമ്മുടെ പൊതുവെ ഒരു ഫോക്സ് ഇൻ ദ ബോക്സിന് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ ബോക്സിൻ്റെ പുറത്ത് നിന്ന് ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളത്. എന്നാൽ നമ്മൾ ഈ ഒരു റൊണാൾഡോക്ക് രണ്ട് രീതിയിൽ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗോൾ പോച്ചറായിട്ട് നമ്മൾ ഉള്ളേക്കാൾ ത്രൂബാണ് കാണാൻ കിട്ടുന്നത് ആ ഒരു രീതിയിലൊക്കെ കളിപ്പിക്കാവുന്നതാണ്. അല്ലാത്ത സാധാ പാസ് കൊടുത്ത് പെട്ടെന്ന് ഒരു ഡിഫൻഡർ മുകളിൽ പെടുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാവുന്ന ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റൊണാൾഡോനെ നമുക്ക് എവിടെയൊക്കെ വെച്ച് കളിപ്പിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, മസ്റ്റ് ആയിട്ടും സി എഫ് ലേക്ക് തന്നെ ചൂസ് ചെയ്തേക്കാം. LWF RWF ഒക്കെ 99 റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഒഴിവാക്കായിരിക്കും നല്ലത്. കാരണം ക്രോസിങ് കിട്ടുന്നില്ല, പാസിങ് ക്വാളിറ്റി ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത് സി എഫ് തന്നെയാണ്. സ്വന്തമായിട്ടാണ് ബോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഈസനെ കൊണ്ട് ഗോൾ സ്കോർ ചെയ്യാനുള്ള ആ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, CFലോട്ട് മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചുരുക്കിയേക്കുക. ഓക്കെ, സോ ടോട്ടലി ഒരു വർത്തായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് നമ്മൾ ഈ ഒരു റൊണാൾഡോ എന്ന് പറയുന്നത്. നെയ്മർ കിട്ടിയപ്പോൾ ആ സമയത്തുള്ള ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒന്നും ഇവിടെ നമുക്ക് ഒരിക്കലുമില്ല. ഒരു പെർഫെക്റ്റ് പ്ലെയർ തന്നെയാണ്. ചെറിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഉള്ളതെന്ന് പറയുന്നത് എനിക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ ഒരു 90 മുകളിൽ കൊടുക്കായിരുന്നു എന്നെനിക്ക് തോന്നി. ഇനിയിപ്പോൾ നമുക്ക് ട്രെയിൻ നമുക്ക് കൂട്ടാവുന്നതാണ്. പക്ഷേ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കുറയാ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ഒരു 90-92 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഫിനിഷിങ് ഒന്ന് നമുക്ക് സേഫ് ആക്കാന്നുള്ള ആ ഒരു ക്വാളിറ്റി മാത്രമേ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളൂ. സോ ഒരു പെർഫെക്റ്റ് കാർഡ് തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്തേക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു യൂസ് ചെയ്ത് കാണാൻ സെറ്റാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ വിടത്തുള്ളൂ, ഇവിടെ പറപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ബൈ.